കാട്ടാക്കടയിലെ സ്വകാര്യ അനാഥാലയത്തിൽ നിന്നും ചാടിപ്പോയ കുട്ടികളെ സർക്കാർ കെയർ ഹോമുകളിലേക്ക് മാറ്റി പാർപ്പിക്കണമെന്ന് ബാലാവകാശ കമ്മീഷൻ. ഒളിച്ചോടിപ്പോയ കുട്ടികളെ വീണ്ടും അതേ സ്വകാര്യ ഹോമിലേക്ക് വിട്ടത് വിവാദമായതിനെ തുടർന്നാണ് ഉത്തരവ്. കാട്ടാക്കട തച്ചൻകോട്ടുള്ള നവജീവൻ ബാലഭവനിൽ നിന്നും കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് 6 കുട്ടികൾ ചാടിപ്പോയത്. പോലീസ് അന്വേഷണത്തിൽ 3 മണിക്കൂറിനുള്ളിൽ കുട്ടികളെ കണ്ടെത്തി. അനാഥാലയം അധികൃതരുടെ പീഡനമാണ് ഒളിച്ചോടാൻ കാരണമെന്നാണ് കുട്ടികൾ പറഞ്ഞത്. ബാലഭവനിൽ താമസിക്കാൻ താൽപ്പര്യമില്ലെന്നും കുട്ടികൾ പോലീസിനെ അറിയിച്ചു. എന്നാൽ പോലീസിൽ നിന്നും കുട്ടികളെ ഏറ്റെടുത്ത ബാലക്ഷേമ സമിതി വീണ്ടും ഇവരെ ഇതേ ഹോമിലേക്ക് വിടുകയാണ് ചെയ്തത്. സംഭവത്തിൽ ഇടപെട്ട ബാലാവകാശ കമ്മീഷൻ, ബാലക്ഷേമ സമിതി, ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ, ജില്ലാ പോലീസ് മേധാവി എന്നിവരോട് വിശദീകരണം തേടി. നവജീവൻ ബാലഭവനെതിരെ നേരത്തെയും പരാതികൾ ഉയർന്നിട്ടുണ്ട്. കുട്ടികളെക്കൊണ്ട് വീട്ടുജോലികൾ ചെയ്യിപ്പിക്കുന്നുവെന്നാണ് പ്രധാന ആരോപണം. വാർഡൻ നിരന്തരം പീഡിപ്പിക്കുന്നുവെന്ന് നേരത്തെ ഒരു കുട്ടി സ്കൂൾ അധികൃതരോട് പരാതി പറഞ്ഞിരുന്നു. പരാതികളെ തുടർന്ന് 5 വർഷം മുമ്പ് പ്രവർത്തനം അവസാനിപ്പിച്ച സ്ഥാപനം പിന്നീട് വീണ്ടും തുറക്കുകയായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.